ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് പരിചയപ്പെടുത്തുന്നത്. പ്രകൃതി ഭംഗികൊണ്ടും മിക്കപ്പോഴുമുള്ള നല്ല തണുപ്പുള്ള അടിപൊളി ക്ലൈമറ്റ് കൊണ്ടും സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന നമ്മുടെ സ്വന്തം ഊട്ടി തന്നെ. സാധാരണയായി ഊട്ടി കാണാൻ പോകുന്നവർ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോരുകയാണ് പതിവ്. എന്നാൽ ഗാർഡൻസ്, ലൈക്സ്, വാട്ടർഫാൾസ്, മ്യൂസിയംസ്, ഫാക്ടറീസ് തുടങ്ങി തീർച്ചയായും കണ്ടിരിക്കേണ്ട 50-ൽ പരം ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഊട്ടിയിലുണ്ട്. പാർട്ടുകളായി അതെല്ലാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടിയിലേക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് സുൽത്താൻ ബത്തേരി വഴി നല്ല കിടിലൻ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഗൂഡല്ലൂർ വഴിയോ അല്ലെങ്കിൽ മസിനഗുഡി വഴിയോ ഊട്ടിയിലെത്താൻ സാധിക്കും. മലപ്പുറം ഭാഗത്തുനിന്നും വരുന്നവർക്ക് നിലമ്പൂർ വഴി ഊട്ടിയിലെത്താം. തൃശൂർ, പാലക്കാട്, എറണാകുളം തുടങ്ങി സൗത്ത് ഭാഗത്തു നിന്നും വരുന്നവർക്ക് പാലക്കാട് വന്ന് കോയമ്പത്തൂർ വഴിയോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തു നിന്നും അട്ടപ്പാടി വഴിയോ ഊട്ടിയിലെത്താൻ സാധിക്കും. മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഊട്ടിയിലേക്ക് KSRTC ബസ് സർവീസും അവൈലബിൾ ആണ്. ട്രെയിൻ മാർഗമാണ് യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കുള്ള യാത്ര മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയും. യാത്ര ആസ്വദിച്ചുകൊണ്ട് ഊട്ടിയിലേക്ക് എത്താൻ പറ്റിയ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ള കിടിലൻ റൂട്ടുകൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക. ഊട്ടിയിലെ സ്പോട്ടുകളുടെ ഫസ്റ്റ് പാർട്ടാണിത്. കൂടുതൽ പ്ലേസുകൾ നെക്സ്റ്റ് പാർട്ടുകളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഊട്ടിയിലെ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാന സ്പോട്ടുകൾ ഏതെല്ലാമെന്ന് നോക്കാം. ഗൂഡല്ലൂരിൽ നിന്ന് തുടങ്ങി ആദ്യം എത്തുന്ന സ്ഥലം പിന്നെ അതിന്റെ തൊട്ടടുത്ത് എന്ന രീതിയിൽ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര പോകുന്നവർക്ക് സമയനഷ്ടമോ വഴി തെറ്റി പോകേണ്ട സാഹചര്യമോ ഒക്കെ ഒഴിവാക്കാനും സാധിക്കും. ഊട്ടിക്ക് സമീപമുള്ള മനോഹരമായ കുന്നുകളിൽ ഒന്നാണ് ഫ്രോഗ് ഹിൽ അഥവാ തവളമല. ഗൂഡല്ലൂരിൽ നിന്ന് 7.5 കിലോമീറ്റർ അകലെ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയിലായാണ് തവളമലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നൽകുന്ന വ്യൂ പോയിന്റ് ഉള്ളത്. ദൂരെ നിന്ന് നോക്കിക്കാണുന്നത് ഒരു തവള പോലെയാണ്. ഹില്ലിനോട് ചേർന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളും തേയിലത്തോട്ടങ്ങളും അതുപോലെ ചുറ്റുമുള്ള ചെറിയ ഗ്രാമങ്ങളും അവിസ്മരണീയമായ കാഴ്ചകൾ നൽകുന്നു. ത്രീ 360 ഡിഗ്രി കാഴ്ച നൽകുന്ന മഞ്ഞുമൂടിയ മലയും പച്ചപ്പും എല്ലാം നിറഞ്ഞ നമ്മളെ മറ്റൊരു ലോകത്തെത്തിക്കുന്ന ഊട്ടിയിലൊരു കിടിലൻ സ്പോട്ടാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഗൂഡല്ലൂർ ഊട്ടി നാഷണൽ ഹൈവേ 67 ഗൂഡല്ലൂരിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയായാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഊട്ടി യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത്. റോഡരികിൽ തന്നെ ടൂറിസം വകുപ്പിന്റെ കൗണ്ടറുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാൽ മെയിൻ വ്യൂ പോയിന്റിലെത്താം. വലിയവർക്ക് 20 രൂപയും 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. വിസിറ്റിംഗ് ടൈം രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ്. ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഊട്ടിയിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ ഒരു സ്പോട്ടാണ് പൈക്കര ബോട്ട് ഹൗസ്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ആണ് പൈക്കര ബോട്ട് ഹൗസിലേക്കുള്ള ദൂരം. പൈക്കര എന്നത് അവിടുത്തെ നദിയുടെയും ഗ്രാമത്തിന്റെയും പേരാണ്. മെയിൻ റോഡിൽ അല്പം ഉള്ളിലോട്ട് വാഹനം ഓടിച്ചു പോകണം. ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബോട്ട് ഹൗസിലെത്താം. 8 സീറ്റുള്ള മോട്ടോർ ബോട്ട് 1200 രൂപയാണ് 20 മിനിറ്റിനായിട്ട് വരുന്നത്. 2 സീറ്റുള്ള സ്പീഡ് ബോട്ട് 10 മിനിറ്റിന് 1000 രൂപയുമാണ് ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ്. പൈക്കര ബോട്ട് ഹൗസ് കണ്ടതിന് ശേഷം തിരിച്ച് മെയിൻ റോഡിൽ വന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഒരു ടൗണിലെത്തും. അവിടെ വാഹനം പാർക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലായി കാണുന്ന റോഡിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാൽ പൈക്കര വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്താം. വലിയവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നാൽ വാട്ടർഫാൾസിന്റെയും പ്രകൃതിയുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. രാവിലെ 9 to ഈവനിംഗ് 5 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ൾ
ഒരുപാട് സിനിമകളിലൂടെയും മറ്റും ഹിറ്റായ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഊട്ടിയിലെ മെയിൻ ഷൂട്ടിംഗ് പോയിന്റ് ആണ് വെൻലോക്ക് ഡൗൺ 9th മൈൽ ഷൂട്ടിംഗ് പോയിന്റ്. പായ്ക്കര വാട്ടർഫാൾസിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. രണ്ട് ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒന്ന് 9th മൈലും മറ്റൊന്ന് 6th മൈലുമാണ്. ഇത് ഊട്ടിയിൽ നിന്നുള്ള ദൂരം കണക്കാക്കിയാണ് പറയുന്നത്. പായ്ക്കര വാട്ടർഫാൾസിന് അടുത്തുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 9th മൈൽ വ്യൂ പോയിന്റ്. എല്ലാവർക്കും ഇവിടെ 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിച്ചാൽ പടർന്നു കിടക്കുന്ന പച്ച പരവതാനി വിരിച്ച പോലെയുള്ള പുൽത്തകിടിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുകയും ഫാമിലിയോടൊത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യാം. കൂടാതെ കുന്നിന്റെ ഏറ്റവും മുകളിൽ എത്തിയാൽ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും അനുഭവിക്കാൻ സാധിക്കും. കുതിര സവാരിക്കും നല്ല ഫോട്ടോഷൂട്ടിനും പറ്റിയ ഉഗ്രൻ സ്പോട്ട് കൂടിയാണിത്. രാവിലെ 9 മണി മുതൽ ഈവനിങ് 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. 9th മൈലിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ പോയാൽ 6th മൈൽ ഷൂട്ടിംഗ് പോയിന്റും അതിനോട് ചേർന്നുള്ള ഒരു പൈൻ ഫോറസ്റ്റും ഉണ്ട്. 9th മൈൽ പോലെ അത്ര തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യം കാഴ്ചകൾ ഇവിടെ നിന്നും ലഭിക്കും. ഫ്രീ എൻട്രിയാണ് ഇവിടെ. നിങ്ങളുടെ യാത്രയിലെ ടൈമിംഗിനനുസരിച്ച് ഈ സ്ഥലവും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും പറ്റിയ ഉഗ്രൻ ഒരു സ്ഥലമാണ് കാമരാജ് സാഗർ ഡാം. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായാണ് ഈ സ്ഥലം. 6th മൈൽ ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. നിരവധി ഫിലിം സീരിയൽ ഷൂട്ടിങ്ങുകൾക്ക് വേദിയായ പൈൻ ഫോറസ്റ്റ് ഊട്ടിയിലെ വളരെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. പലതരത്തിലുള്ള പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും താഴെയായി നീണ്ടു നിവർന്നു കിടക്കുന്ന മനോഹരമായൊരു തടാകവും പൈൻ ഫോറസ്റ്റിന്റെ ഭംഗി കൂട്ടുന്നു. 6th മൈലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററും ഊട്ടിയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററുമാണ് ഊട്ടിയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നായ പൈൻ ഫോറസ്റ്റിലേക്കുള്ള ദൂരം. ഇവിടെയും ചെറിയൊരു എൻട്രി ഫീ വരുന്നുണ്ട്. രാവിലെ 8 മുതൽ ഈവനിങ് 6 വരെയാണ് ടൈമിംഗ്. വിനോദസഞ്ചാരികൾക്ക് മികച്ച രീതിയിലുള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ നൽകുന്ന തടാകവും മനോഹരമായൊരു ഉദ്യാനവും ഗാർഡനും ഒരു മിനി ട്രെയിൻ അമ്യൂസ്മെന്റ് പാർക്കും മറ്റു നിരവധി ആക്ടിവിറ്റികൾ എല്ലാം ഉൾപ്പെടുന്ന ഊട്ടിയിലെ ഒരു ടോപ്പ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഊട്ടി ബോട്ട് ഹൗസ്. പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നും ഊട്ടി ബോട്ട് ഹൗസിലേക്ക് 8.5 കിലോമീറ്റർ ആണ് ദൂരം. 65 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകവും പരിസരവും സഞ്ചാരികൾക്ക് ബെസ്റ്റ് ഒരു ഫീൽ തന്നെ നൽകുന്നതോടൊപ്പം ഷോപ്പിംഗിനുള്ള ഒരു അവസരം കൂടെ സമ്മാനിക്കുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഇവിടെ 15 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. ബോട്ടിങ്ങിനുള്ള ഫീ സെപ്പറേറ്റ് ആണ്. 2-സീറ്റ് പെഡൽ ബോട്ടിന് 250 രൂപയാണ് ഫീ വരുന്നത്. മോട്ടോർ ബോട്ട് സൗകര്യവും മറ്റും ഇവിടെയും അവൈലബിൾ ആണ്. പൂക്കളും ചെടികളും മരങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശാലമായ ഈ പുൽമേട് ഊട്ടിയിലെ പ്രധാന സഞ്ചാര കേന്ദ്രമാണ്. ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് വരുന്ന ദൂരം. 50 രൂപയാണ് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. പലതരത്തിലുള്ള നിരവധി ചെടികളാൽ നിറഞ്ഞ ഒരു ഗ്ലാസ് ഹൌസും വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലുള്ള മെയ് മാസത്തിൽ നടന്നുവരുന്ന വളരെ ഫേമസ് ആയ ഊട്ടി ഫ്ലവർ ഷോയും ബോട്ടാണിക്കൽ ഗാർഡനിന്റെ പ്രത്യേകതയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. പച്ച വിരിച്ച പോലെയുള്ള വിശാലമായ പുൽത്തകിടുകളും ആയിരക്കണക്കിന് വരുന്ന പലതരത്തിലുള്ള റോസാച്ചെടികളും നിറഞ്ഞ പൂന്തോട്ടവും മറ്റുള്ള മനോഹരമായ നിരവധി കാഴ്ചകളാലും നിറഞ്ഞതാണ് റോസ് ഗാർഡൻ. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. 40 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത്. എൻട്രി ടൈമിംഗ് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. വീടുകളും പൈൻമരങ്ങളും കോടമഞ്ഞും എല്ലാം ഉൾപ്പെടുന്ന ഊട്ടിയുടെ ഒരു ബെസ്റ്റ് വ്യൂവും റോസ് ഗാർഡൻ സമ്മാനിക്കുന്നു. ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഊട്ടി ടീ ഫാക്ടറിയിൽ എത്താം. ഇത് ദൊഡ്ഡപേട്ട പീക്കിൽ പോകുന്ന വഴിക്കാണ് സ്ഥിതി ചെയ്യുന്നത്. 10 രൂപയാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീ വരുന്നത്. തേയില ടീ പൗഡർ ആകുന്നതുവരെയുള്ള പ്രോസസ്സിംഗ് നമുക്കിവിടെ കാണാം. പലതരത്തിലുള്ള ടീ പൗഡറുകൾ കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റും ഇവിടെയുണ്ട്. ഇവിടെ തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൂടെയുണ്ട്. ചോക്ലേറ്റ് പ്രോസസ്സിംഗ് കാഴ്ചയും ചോക്ലേറ്റ് ഔട്ട്ലെറ്റും ഇവിടെയും നമുക്ക് കാണാം. തൊട്ടടുത്ത് തന്നെ അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു പാർക്കും ഉണ്ട്. ടീ ഫാക്ടറിക്ക് പുറത്തുള്ള ബ്രിഡ്ജിൽ നിന്നും ഊട്ടി പട്ടണത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ബെസ്റ്റ് വ്യൂവും കാണാൻ സാധിക്കുന്നു.
ഊട്ടി സന്ദർശിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഏപ്രിൽ ടു ജൂണും ഒക്ടോബർ ടു ജനുവരിയും ആണ്. ഊട്ടിയിലെയും ഊട്ടിക്ക് പുറത്ത് ഊട്ടിയോട് ചേർന്നുള്ള ബെസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോകളിലായി നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. സോ നിങ്ങൾക്കറിയാവുന്ന ഊട്ടിയിലെ മറ്റുള്ള ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അതുപോലെ തന്നെ ബെസ്റ്റ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോം സ്റ്റേകൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.